Exercise 2. Square butt joint in down hand position. ഈ എക്സസൈസിൽ നമ്മൾ രണ്ട് വർക്ക് പീസിനെ സ്ക്വയർ എഡ്ജ് പ്രിപ്പറേഷൻ ചെയ്ത് അതിനെങ്ങനെ ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ വെച്ചിട്ട് ബട്ട് വെൽഡ് ചെയ്തെടുക്കുക എന്ന് പഠിക്കാം. മെറ്റീരിയൽസ് റിക്വയർഡ് എന്ന് വെച്ചാൽ ഈ എക്സസൈസിന് വേണ്ട ആവശ്യ സാധനങ്ങളാണ്. ഇതിൽ രണ്ട് സാധനങ്ങളാണ് വേണ്ടത്. ഒന്ന് MS ഫ്ലാറ്റ്, ഇത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഫ്ലാറ്റ് രൂപത്തിലാണ് കിട്ടുന്നത്, ഒരു ലോങ് ബാർ ആയിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് റിക്വയർഡ് സൈസിൽ കട്ട് ചെയ്തെടുക്കാം. രണ്ട് പീസസാണ്, 100 mm രണ്ട് പീസസാണ് വേണ്ടത്. ഇനി അടുത്തത് MS ഇലക്ട്രോഡാണ്. ഇത് ഒരു വയറാണ്, കോർ വയറ്. അതിൻ്റെ ആ കോർ വയറ് MS-ലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ പുറത്തൊരു കോട്ടിംഗ് ഉണ്ടാവും, ആ കോട്ടിങ്ങിനെ ഫ്ലക്സ് എന്ന് വിളിക്കും. ഈ ഫ്ലക്സ് വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് അന്തരീക്ഷത്തിലുള്ള ഇംപ്യൂരിറ്റീസുമായി ചേർന്ന് ഒരു സ്ലാഗ് രൂപത്തിൽ വെൽഡിൻ്റെ മുകളിൽ, ഇതിനെയാണ് നമ്മൾ ചിപ്പിംഗ് ഹാമർ വെച്ചിട്ട് ചെത്തി കളയുന്നത്. ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ് റിക്വയർഡ്. ഈ എക്സസൈസിന് ആവശ്യമായ ടൂൾസ് ആണ് സ്റ്റീൽ റൂൾ, ട്രൈ സ്ക്വയർ, ഹാക്സോ, ഫ്ലാറ്റ് ഫയൽ, വയർ ബ്രഷ്, ചിപ്പിംഗ് ഹാമർ, ടോങ്സ്, ഫേസ് ഷീൽഡ്, ഗോഗിൾസ്, ആപ്രോൺ, ഗ്ലൗസ്, ബെഞ്ച് വൈസ്, വെൽഡിംഗ് മെഷീൻ. ഇത് വെൽഡിംഗ് മെഷീനാണ്. ഇതിൽ നിന്നാണ് നമുക്ക് വെൽഡിങ്ങിന് ആവശ്യമായ പവർ കിട്ടുന്നത്. ഇതിലൊരു നോബ് ഉണ്ടാവും, ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കറണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന് രണ്ട് കേബിളാണുള്ളത്. അതിന് ഒരു കേബിള് ഇലക്ട്രോഡ് ഹോൾഡുമായി ബന്ധിപ്പിക്കും. ഇലക്ട്രോഡ് ഹോൾഡർ ഇലക്ട്രോഡ് ഹോൾഡ് ചെയ്യാൻ യൂസ് ചെയ്യും. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അതിനകത്ത് ഇലക്ട്രോഡ് ഫിക്സ് ചെയ്യും. അതേപോലെ അടുത്ത കേബിള് എർത്ത് ക്ലാമ്പുമായി ബന്ധിപ്പിക്കും. ഇതാണ് എർത്ത് ക്ലാമ്പ്. ഇതാണ് സ്റ്റീൽ റൂള്. ഇത് ഡയമെൻഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ട്രൈ സ്ക്വയർ. ഫ്ലാറ്റ്നെസ്, 90 degree ആംഗിളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യും. ഇതാണ് ടോങ്സ്. ടോങ്സ് ഹോട്ടായ ജോബൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോങ്സ് യൂസ് ചെയ്യും. ഇതാണ് ചിപ്പിംഗ് ഹാമർ. സ്ലാഗൊക്കെ ചെത്തിക്കളയാൻ വേണ്ടിയിട്ട് ചിപ്പിംഗ് ഹാമർ യൂസ് ചെയ്യും. ഇതാണ് വയർ ബ്രഷ്. വർക്ക് മെറ്റീരിയലിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യും. ഇതാണ് ഹാക്സോ. ഹാക്സ് മെറ്റീരിയലിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാക്സ് ഉപയോഗിക്കും. ഇതാണ് ഫ്ലാറ്റ് ഫയല്. വർക്ക് എഡ്ജിനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. രണ്ട് ടൈപ്പ് ഉണ്ട്, ഫിനിഷ് കട്ടും റഫ് കട്ടും. അപ്പോൾ ഇതാണ് ഫിനിഷ് കട്ട്. അതേപോലെ ഇത് എടുത്തത് റഫ് കട്ടാണ്. അതിൻ്റെ കട്ടിംഗ് അടിച്ച് കണ്ടാലറിയാം, വെൽഡും ചേർത്തുമായിട്ട് രണ്ടെണ്ണം ഉണ്ട്. ഇത് ഫേസ് ഷീൽഡാണ്. നമുക്കിതിലൂടെയാണ് വെൽഡ് ചെയ്യുമ്പോൾ നോക്കേണ്ടത്, ഇല്ലെങ്കിൽ കണ്ണിലേക്ക് അത് ഹാനി ഉണ്ടാക്കും, അതിൻ്റെ റേസൊക്കെ. അതേപോലെ ഇത് ഗോഗിൾസാണ്. നമ്മൾ ചിപ്പിംഗ് ചെയ്യുമ്പോൾ ഇത് ഇടണം, ഇല്ലെങ്കിൽ നമ്മളെ കണ്ണിലേക്ക് ചിപ്സൊക്കെ തരിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഇത് ഗ്ലൗസാണ്, ലെതർ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെ കയ്യിൽ സുരക്ഷിതക്കായി ഇത് യൂസ് ചെയ്യും. ഇത് ആപ്രോൺ ആണ്, നമ്മുടെ ഡ്രസ്സ് ബോഡിൻ്റെ സുരക്ഷിതക്കായി ഇത് യൂസ് ചെയ്യും. ഓപ്പറേഷൻസ് ടു ബി കാരിഡ് ഔട്ട് എന്ന് വെച്ചാൽ ഈ എക്സസൈസിൽ നമ്മൾ ചെയ്യുന്ന വിവിധ തരത്തിലുള്ള പ്രക്രിയകളാണ് മെഷറിംഗ്, മാർക്കിംഗ്, കട്ടിംഗ്, ഫയലിംഗ്, പൊസിഷനിങ് ആൻഡ് ടാക്കിംഗ്, വെൽഡിംഗ്, ചിപ്പിംഗ് ആൻഡ് ക്ലീനിങ്. ആദ്യത്തെ പ്രോസസ്സ് മെഷറിംഗ് ആൻഡ് മാർക്കിംഗ് ആണ്. അപ്പോൾ ഇതുപോലെ ചോക്ക് നല്ലോണം കുറച്ച് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് മെഷർ ചെയ്യുക. സ്റ്റീൽ റൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുക, എത്ര MM വേണമെങ്കിൽ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുക. ആദ്യം നമുക്ക് 100 mm രണ്ട് പീസാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് സ്ട്രൈറ്റ് ലൈന് കിട്ടണമെങ്കിൽ നമ്മൾ ട്രൈ സ്ക്വയർ വെച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇതാണ് 100 mm ഒരു പീസ്. ഇതുപോലത്തെ രണ്ട് പീസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാണ് മാർക്കിംഗ് ആൻഡ് മെഷറിംഗ്. ഇനി നെക്സ്റ്റ് ഇതിനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിനെ ബെഞ്ച് വൈസിൽ ഫിക്സ് ചെയ്യുക. ഇങ്ങനെ ബെഞ്ച് വൈസിൽ ഫിക്സ് ചെയ്യുക. അതേപോലെ അത് കറക്റ്റ് അളവിൽ ഫിക്സ് ചെയ്യുക, ഇല്ലെങ്കിൽ ഒരു സൗണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് കട്ടിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ഹാക്സ് വെച്ചിട്ട് കട്ട് ചെയ്യുക, ആ ലൈൻ ഇട്ട മുകളിൽ കട്ട് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. ഫ്രണ്ടിലേക്ക് ഫോഴ്സ് കൊടുക്കുക, എന്നാലേ കറക്റ്റായിട്ട് കട്ട് കിട്ടുള്ളൂ നമുക്ക്.
ഇതാണ് കട്ടിംഗ് പ്രോസസ്സ്. പിന്നെ ഇങ്ങനത്തെ ഒരു പീസ് കിട്ടി, ഇനി ഇതുപോലത്തെ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അടുത്ത പ്രോസസ്സ് ഫയലിംഗ് ആണ്. നമ്മളെ വർക്ക് പീസിൻ്റെ നാല് എഡ്ജസ് നല്ല ഫിനിഷ് ആയിട്ട് എടുക്കണം. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫയലിംഗ് ചെയ്യും. ഇതുപോലത്തെ ചെയ്യുന്ന ഫയലിങ്ങിനെ നമ്മൾ ക്രോസ് ഫയലിംഗ് എന്നാണ് പറയുന്നത്. ക്രോസ് ഫയലിംഗ് എന്ന് പറയും. അതിന് മുകളിലുള്ള എക്സ്ട്രാ പാർട്ടിക്കിൾ, നമുക്ക് വേണ്ടാത്ത പാർട്ടിക്കിൾ എടുത്ത് കളയുന്ന പ്രോസസ്സാണ് ഫയലിംഗ്. ഈ ഫയലിംഗ് പ്രോസസ്സിനെ നമ്മൾ ഡ്രോ ഫയലിംഗ് എന്ന് പറയും. ഇത് വർക്ക് പീസിന് പെർപെൻഡിക്കുലറായിട്ട് മൂവ് ചെയ്താൽ ഈ ഫയലിംഗ് കിട്ടുള്ളൂ. ഇങ്ങനെയാണ് ഡ്രോ ഫയലിംഗ് ചെയ്യുന്നത്. ഇനി അടുത്ത ഇനിയൊരു ഫയലിംഗ് ഉണ്ട്. ഇതാണ് സ്ട്രൈറ്റ് ഫയലിംഗ്. സ്ട്രൈറ്റ് ഫയലിംഗ്, ക്രോസ് ഫയലിംഗ്, പിന്നെ ഡ്രോ ഫയലിംഗ്. ഇനി അടുത്ത പ്രോസസ്സ് ചെക്കിംഗ് ആണ്. നമ്മൾ എല്ലാ സൈഡും കറക്റ്റ് 90 ഡിഗ്രി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലെയിൻ എടുക്കുക, റെഫറൻസ് പ്ലെയിൻ. അത് ആദ്യം ഫ്ലാറ്റ് ആയിട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇതിങ്ങനെ വെച്ചിട്ട് രണ്ട് സർഫസ് വെച്ചിട്ട് 90 ഡിഗ്രി ഉണ്ടോ, ഫ്ലാറ്റ്നെസ് ഉണ്ടോയെന്ന് നോക്കുക. എന്നിട്ട് ഈ സർഫസ് വെച്ചിട്ട് നമ്മൾ ബാക്കി മൂന്ന് സർഫസ് 90 ഡിഗ്രി ആയിട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ആദ്യത്തെ സർഫസ് നമ്മൾ ഫയൽ ചെയ്യുകയാണ്. ഇത് രണ്ടാമത്തെ സർഫസ്സാണ്. ആദ്യത്തെ സർഫസ് ചെയ്ത് കഴിഞ്ഞു, രണ്ടാമത്തെ എഡ്ജാണ് ഇപ്പോൾ ചെയ്യുന്നുള്ളത്. ഇനി ഈ എഡ്ജ്, ആദ്യത്തെ റെഫറൻസ് എഡ്ജുമായി ഇത് 90 ഡിഗ്രി ആകുന്ന വരെ നമ്മൾ ഫയൽ ചെയ്യുക. ഇതാണ് ഡ്രോ ഫയലിംഗ്. ഇതിപ്പോൾ രണ്ടാമത്തെ എഡ്ജാണ്. ആദ്യത്തെ സർഫസിൽ വെച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ എഡ്ജിനെ 90 ഡിഗ്രി ഉണ്ടോയെന്ന് നോക്കുക. ഇതിപ്പോൾ രണ്ടാമത്തെ എഡ്ജ് 90 ഡിഗ്രി ആയില്ല, ആവുന്നത് വരെ നമ്മൾ ഫയൽ ചെയ്യുക. ക്രോസ് വെച്ചിട്ടും നമ്മൾ നോക്കുക. ഇതിപ്പോൾ ഇത് 90 ഡിഗ്രി ആയി. ഇനി മൂന്നാമത്തെ ഫേസ് ആണ് നമ്മൾ ചെയ്യുന്നത്. മൂന്നാമത്തെ ഫേസ് നമ്മൾ വർക്ക് പീസ് വൈസിൽ കണക്ട് ചെയ്യുക. അതേപോലെ മൂന്നാമത്തെ സൈഡ് ഫയൽ ചെയ്യുക. മൂന്നാമത്തെ സൈഡ് ആണ് ചെക്ക് ചെയ്യുന്നത്. 90 ഡിഗ്രി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സൈഡ് വ്യൂവിൽ 90 ഡിഗ്രി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇതിപ്പോൾ നാലാമത്തെ സൈഡാണ് ചെയ്യുന്നത്, സ്ട്രൈറ്റ് ഫയലിംഗ്, ക്രോസ് ഫയലിംഗ്, അല്ല ഡ്രോ ഫയലിംഗ്. ഇങ്ങനെ ചെയ്തിട്ട് മൂന്ന് ടൈപ്പ് ഫയലിംഗ് ചെയ്താലേ കറക്റ്റ് ഫിനിഷ് ആവുള്ളൂ. അപ്പോൾ മൂന്ന് ടൈപ്പ് ഫയൽ ചെയ്തിട്ട് അതിനെ നാലടിച്ച് ഫിനിഷാക്കി എടുക്കുക. ഇതിപ്പോൾ നാല് സൈഡ് ആയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് സൈഡ്, സെക്കൻഡ് സൈഡ്, തേർഡ്, ഫോർത്ത്, നാല് സൈഡ് ആയിട്ടുണ്ട്. ഇതുപോലത്തെ രണ്ട് പീസ് നമ്മൾ ഫയൽ ചെയ്തെടുക്കുക. രണ്ട് പീസ് ഫയൽ ചെയ്തെടുക്കുക ഇതുപോലെ. ഇതാണ് നമുക്ക് എക്സസൈസിന് വേണ്ട രണ്ട് പീസ്. 100 mm രണ്ട് പീസാണ്. ഇനി നമ്മൾ പീസിൻ്റെ സർഫസൊക്കെ ക്ലീൻ ചെയ്യുക. ഓയിൽ കണ്ടൻ്റ് ഒക്കെ ഉണ്ടായാൽ നമുക്ക് കറക്റ്റായ വെൽഡായി കിട്ടൂല. അതുകൊണ്ട് ഫുള്ളായി ക്ലീൻ ചെയ്യുക. അടുത്ത പ്രോസസ്സാണ് ടാക്കിംഗ്. ടാക്കിംഗ് എന്ന് വെച്ചാൽ നമ്മൾ വെൽഡ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് പീസിനെ അടുപ്പിച്ച് വെച്ച് രണ്ട് സ്പോട്ട് വെൽഡ് ചെയ്യും. ഇത് ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ ഫ്ലാറ്റ്നെസ്സൊക്കെ നോക്കുക. ചെറിയ രീതിയിൽ വളഞ്ഞൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ ഹാമർ വെച്ചിട്ട് അടിച്ചിട്ട് അതിൻ്റെ ഫ്ലാറ്റ്നെസ്സൊക്കെ കറക്റ്റ് ചെയ്യുക. ഇതിപ്പോൾ കാണുന്നുണ്ടാവും, ചെറിയ രീതിയിൽ വളഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഹാമറായിട്ട് അടിച്ചിട്ട് അതിനെ സ്ട്രൈറ്റ് ചെയ്യുക. സ്ട്രൈറ്റ് ചെയ്ത ശേഷം നമ്മൾ ആദ്യത്തെ വെൽഡ്, ഫസ്റ്റ് വെൽഡ് ചെയ്യുക. ഇപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. ഫുള്ള് ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് ഫസ്റ്റ് റൺ ഓഫ് വെൽഡിങ് ചെയ്യാം. രണ്ട് സൈഡിൽ ടാക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രോസസ്സ് പൊസിഷനിങ് ആണ്. ഈ എക്സസൈസിൻ്റെ നെയിം സ്ക്വയർ ബട്ട് വെൽഡ് ഇൻ ഡൗൺ ഹാൻഡ് പൊസിഷൻ എന്നാണ്. അപ്പോൾ ഒരു
ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വെക്കുക. വെൽഡ് ചെയ്യുമ്പോൾ ഇലക്ട്രോഡ് പിന്നെ വർക്ക് പീസ് തമ്മിലുള്ള ആംഗിൾ കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യുക. ഇലക്ട്രോഡ് പിന്നെ വർക്ക് പീസ് തമ്മിലുള്ള ആംഗിൾ രണ്ട് വശത്തേക്ക് 90 ഡിഗ്രി ആയും ട്രാവൽ ആംഗിൾ 15 to 30 ഡിഗ്രി ആയും മെയിൻറ്റെയിൻ ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റായ വെൽഡ് കിട്ടൂല. ഇതാണ് കറക്റ്റായ വെൽഡിങ് പ്രൊസീജർ. ആ ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് വെൽഡ് ചെയ്യുക. വെൽഡ് ചെയ്യുമ്പോൾ ഫേസ് ഷീൽഡ് ധരിക്കുക, ഇല്ലെങ്കിൽ അത് അതിൻ്റെ അൾട്രാ വൈൽഡ് റേസൊക്കെ കണ്ണിലേക്ക് ഹാനി ഉണ്ടാക്കും. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്, വെൽഡിങ് പ്രോസസ്സ്. ഇതാണ് ഫൈനൽ പ്രൊഡക്റ്റ്. അടുത്ത പ്രോസസ്സ്, നമ്മൾ ഇതിനെ ടോങ്സിൽ ഹോൾഡ് ചെയ്തിട്ട് ഇതിനെ ക്ലീൻ ചെയ്യുക. ചിപ്പ്, ചിപ്പിംഗ് എന്ന് പറയും ഈ പ്രോസസ്സിനെ. ചിപ്പിംഗ് ഹാമർ വെച്ചിട്ട് നമ്മൾ അതിന് മുകളിലുള്ള സ്ലാഗിനെ ചെത്തിക്കളയുക. അതേപോലെ വെൽഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് മെറ്റൽ പീസുകൾ തെറിച്ച് പോയിട്ട് അതിൻ്റെ സർഫസിലുണ്ടാകും, അതിനൊക്കെ ചെത്തിക്കളയുക. അതിനെ സ്പാറ്റസ് എന്ന് പറയും. ഇതാണ് ചിപ്പ്, സ്ലാഗ് ഒക്കെ എന്നിട്ട് മുകളിൽ ഡെപ്പോസിറ്റായി അത് ചിപ്പ് രീതിയിൽ നമ്മൾ ചെത്തിയെടുക്കും. ഇനി നമ്മൾ ഇതിനെ ക്ലീൻ ചെയ്യുക. അതിൻ്റെ അകത്തുള്ള സ്ലാഗ് പാർട്ടിക്കിൾസൊക്കെ ഈ ക്ലീനിങ്ങിലൂടെ ക്ലീനായി കിട്ടും. ഇനി ചിപ്പിംഗ് ചെയ്യുമ്പോൾ വെൽഡിംഗ് ഗോഗിൾസ് ധരിക്കണം, ഇല്ലെങ്കിൽ കണ്ണിലേക്ക് ചിപ്പുകൾ ധരിക്കാനുള്ള സാധ്യതയുണ്ട്. റിസൾട്ട്: സ്ക്വയർ ബട്ട് ജോയിൻ്റ് ഇൻ ഡൗൺ ഹാൻഡ് പൊസിഷൻ ഈസ് ഒബ്ടെയിൻഡ്.